ശ്രീ ശശി തരൂരിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നേരിട്ട് കണ്ടല്ല, അദ്ദേഹത്തിന്റെ ദ റയറ്റ് എന്ന ബുക്ക് വായിച്ചാണ്. അന്ന് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല. അതിനുശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എം പി ആയിട്ട് നിൽക്കുന്നത്. ആ ഇലക്ഷന് നിൽക്കുന്ന സമയം അദ്ദേഹം ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗിൽ ഒരുപക്ഷെ ഇന്റർനാഷണലി വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനും ഒരു പൊതുപ്രവർത്തകനും യു എന്നില് വളരെ ഉന്നതമായ ഒരു ജോലി വഹിച്ചിരുന്ന ഒരു വ്യക്തിയുമൊക്കെയായിരുന്നു. ആരാധനയും ബഹുമാനവുമൊക്കെയായിരുന്നു എന്നെ അദ്ദേഹത്തോട് അടുപ്പിക്കുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹം ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ലോക്സഭയെ പ്രതിനിധീകരിച്ച് 2 ടേം 10 വർഷം അദ്ദേഹം വളരെ വിദഗ്ധമായി വളരെ മനോഹരമായി അദ്ദേഹം പാർലമെന്റിലും തിരുവനന്തപുരത്തും പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഗുണഭോക്താക്കളിൽ വ്യക്തിപരമായിട്ട് ഞാനും ഉൾപ്പെടുന്നു. കാരണം എൻ്റെ പല പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾക്കും, ഉദാഹരണത്തിന് ഞാൻ കാവ്യഗീതികൾ വോളിയം 2 എന്ന് പറയുന്ന മ്യൂസിക് വിത്ത് മീനിങ്, അതിലെ കവിതകൾ, സമകാലീന കവികളുടെ കവിതകൾ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അദ്ദേഹമാണ് അന്ന് അവിടെ വന്ന് വേദിയിൽ വന്ന് അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ കഴിഞ്ഞ വർഷം 2017 ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് മ്യൂസിക് പ്രോഗ്രാമിനായിട്ട് അയർലൻഡിൽ പോകാനായിട്ട് വളരെ അവസാന ടൈമിലാണ് ഞങ്ങൾ വിസയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. 3 പേരുടെ വിസ വളരെ ഡിലേഡായി. അപ്പോൾ ശ്രീ തരൂർ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി അദ്ദേഹം ഇൻവോൾവ് ചെയ്യുകയും ഐറിഷ് എംബസിയുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും 3 ആർട്ടിസ്റ്റുകൾക്ക് വളരെ ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിൽ വിസ നേടിത്തരികയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ബഹുമാന പുരസ്സരം ആദരപൂർവ്വം ആരാധനയോടെയാണ് ഞാൻ ശ്രീ തരൂരിനെ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ കെ പി ഹൃദയഭാനു ഫൗണ്ടേഷൻ അവാർഡിനും അദ്ദേഹമായിരുന്നു വൺ ഓഫ് ദ ചീഫ് ഗസ്റ്റ്സ്. അന്ന് ഈ ക്യാമ്പയിൻ്റെ തിരക്ക് പിടിച്ച ഒരു ട്രെയിലിൻ്റെ ഇടയിൽ അദ്ദേഹം കുറച്ച് താമസിച്ചെങ്കിലും ഓടി വന്ന് 5 മിനിറ്റ് ഞങ്ങളോടൊപ്പം ചെലവഴിക്കുകയും 10 മിനിറ്റ് സ്റ്റേജിൽ വന്ന് സംസാരിക്കുകയും ചെയ്തു. ഈ ഒരു ഇലക്ഷന് അദ്ദേഹത്തിൻ്റെ ഈ 3ാമത്തെ ടേമിന് അദ്ദേഹം നിൽക്കുന്ന ഈ ഒരു ഇലക്ഷന് അദ്ദേഹത്തിന് ശ്രീ ശശി തരൂരിന് ഞാൻ എൻ്റെ സർവ വിജയ ആശംസകളും നേരുകയാണ്.